ഞാൻ ഡോക്ടർ മുരളീധരൻ. ഐ സി എം ആറിൻ്റെയും അതുപോലെ തന്നെ വളരെ നൂതനമായിട്ടുള്ള പല സംഘടനകളുടെയും റെക്കമെൻഡേഷൻസ് അനുസരിച്ചാണ് ഇപ്പോൾ കിംസ് ആശുപത്രി കോവിഡ് രോഗികളെ ചികിത്സിക്കുന്നത്. രണ്ട് രീതിയിൽ ചികിത്സകൾ വിഭജിച്ചിട്ടുണ്ട്. അത് ഒന്ന് കോവിഡ്, മറ്റത് നോൺ കോവിഡ്. ഒരു കോവിഡ് രോഗി വരികയാണെങ്കിൽ അവരെ ഫീവർ ഐ സിയുവിലോട്ട് പോവുകയും അവിടെ വെച്ച് അവരെ ട്രയാജ് ചെയ്യുകയും അവരെ ടെസ്റ്റ് ചെയ്ത് അവരെ നെഗറ്റീവ് ആണെങ്കിൽ അവരെ വീട്ടിലോട്ട് വിടുകയും നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ തന്നെ അവരെ കാറ്റഗറൈസ് ചെയ്ത് അവർക്ക് എന്ത് കെയറാണ്, അത് ഹോം കെയറാണോ വേണ്ടത്, ഹോസ്പിറ്റൽ കെയറാണോ വേണ്ടതെന്ന് നോക്കി അവരെ ട്രയാജ് ചെയ്ത് മാറ്റുന്നു. നോൺ കോവിഡ് രോഗികൾക്ക് പ്രത്യേക പാത്ത് വേ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്ക് അവിടെ വരാം, അവർക്ക് വേണ്ട ചികിത്സകൾ നേടാം. അതുകൊണ്ട് രണ്ട് തരം എൻട്രിയാണ്, നോൺ കോവിഡ്, കോവിഡ്. അതുകൊണ്ട് ധൈര്യമായി കിംസിൽ വരാം, നിങ്ങൾക്ക് ചികിത്സ നേടാം, നിങ്ങളുടെ അസുഖം ഭേദമാക്കാം, തിരിച്ചു പോകാം. ഐ സി യു സജ്ജീകരണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനൂതനമായ വെൻറ്റിലേറ്ററുകൾ രോഗം രോഗിയിൽ നിന്ന് മറ്റു രോഗികളിലേക്കോ അതോ ആരോഗ്യ പ്രവർത്തകരിലേക്കോ പടർന്നു പിടിക്കാതിരിക്കാനായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള നെഗറ്റീവ് പ്രഷർ റൂം. എന്ന് വെച്ചാൽ ഓരോ രണ്ട് മണിക്കൂറിലും ഐ സി യുവിനകത്തുള്ള റൂമിനകത്തെ വായുവിനെ പുറത്തോട്ട് വലിച്ചു കളയുകയും പുതിയ വായു കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്ന സംവിധാനം. അതിനാൽ രോഗബാധ മറ്റുള്ളവരിലോട്ട് പകരാതെ സൂക്ഷിക്കാൻ പറ്റും. ഹ്യൂമനൈസ്ഡ് ഐ സി യു വളരെ നൂതനമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. വെസ്റ്റേൺ കൺട്രീസിൽ അത് വളരെ ഭംഗിയായി നടത്തിപ്പോരുന്നുണ്ട്. നമ്മൾ അത് നമ്മുടെ കിംസിൽ ഒരു 5 വർഷം മുമ്പാണ് ഇംപ്ലിമെൻ്റ് ചെയ്തത്. വളരെ മുമ്പ് മുതൽ ഐ സി യു എന്ന് പറഞ്ഞാൽ ഒരു ഭയപ്പെടുത്തുന്ന അന്തരീക്ഷമായിരുന്നു. ആ ഭയപ്പെടുത്തുന്ന അന്തരീക്ഷത്തിലോട്ട് ഹ്യൂമൻ, മനുഷ്യത്വം കയറ്റിവിടുന്ന കൺസെപ്റ്റിനെയാണ് ഹ്യൂമനൈസ്ഡ് ഐ സി യു എന്ന് പറയുന്നത്. ബന്ധുക്കളെയും രോഗികളെയും തമ്മിൽ മാറ്റി നിർത്തിയുള്ള ചികിത്സയ്ക്ക് പകരം ബന്ധുക്കളെ കൂടുതലായി ചികിത്സയിലോട്ട് ഇൻവോൾവ് ചെയ്യിപ്പിച്ച് അവരുടെയും കൂടെ മാനസികാവസ്ഥ മനസ്സിലാക്കി ചികിത്സിക്കുന്ന രീതിയാണ് ഹ്യൂമനൈസ്ഡ് ഐ സി യു എന്ന് പറയുന്നത്. ഹ്യൂമനൈസ്ഡ് ഐ സി യുവിൽ അവർക്ക് ഹോം എവേ ഫ്രം ഹോം എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അവർക്ക് വീട്ടിലുള്ള എല്ലാ സൗകര്യങ്ങളും, അവർക്കിഷ്ടപ്പെട്ട ഭക്ഷണം, അവർക്കിഷ്ടപ്പെട്ട കളറുള്ള ബെഡ്ഷീറ്റ്, അവർക്കിഷ്ടപ്പെട്ട തലയണയുടെ സൈസ്, അവർക്കിഷ്ടപ്പെട്ട ഫോട്ടോസ്, അവർക്കിഷ്ടപ്പെട്ട ഗ്രന്ഥങ്ങൾ, അത് വായിക്കാനാവട്ടെ, വീഡിയോ ആകട്ടെ, മ്യൂസിക് ആവട്ടെ, എന്നീ കാര്യങ്ങൾ എല്ലാം നമ്മൾ ഐ സി യുവിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ പേഴ്സണൽ എക്യുപ്മെൻറ്റ്സ്, കണ്ണാടി ഉൾപ്പെടെ സംവിധാനങ്ങൾ ഞങ്ങൾ ഐ സി യുവിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിനെയാണ് ഹ്യൂമനൈസ്ഡ് ഐ സി യു എന്ന് പറയുന്നത്. കോവിഡ് രോഗികൾ വളരെ ചെറിയ ശതമാനം മാത്രമേ വെൻറ്റിലേറ്ററിലോട്ട് പോവുകയും അവരെ മയക്കിക്കിടത്തേണ്ടതായിട്ടുള്ള അവസ്ഥ ഉണ്ടാവാറുള്ളൂ. അല്ലാതെ ഉള്ള എല്ലാ രോഗികളും ഓർമ്മയോടുകൂടി, മുഴുവൻ ഓർമ്മയോടുകൂടിയാണ് അവർ ഐ സി യുവിൽ കിടക്കുന്നത്. ഓക്സിജൻ മാത്രമേ അവർക്ക് ആവശ്യമായിട്ടുള്ളൂ, മരുന്നുകൾ. ആ സമയത്ത് 7 മുതൽ 14 ദിവസം വരെ ഒറ്റപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് വളരെ ദുസ്സഹമായ സാഹചര്യമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇത്തരം അവസ്ഥ ഒഴിവാക്കുവാനായി ഞങ്ങളുടെ ഐ സി യുവിൽ ഈ ഹ്യൂമനൈസ്ഡ് കൺസെപ്റ്റ് കോവിഡ് കെയറിലോട്ട് ഞങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. അവർക്ക് വേണ്ടതായിട്ടുള്ള വീഡിയോ, ഓഡിയോ എന്നീ സൗകര്യങ്ങൾ, അവർക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് കേൾക്കാൻ, അവർക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ കാണാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അവർക്ക് ബന്ധുക്കളുമായി ഫോണിൽ നേരിട്ട് ശബ്ദ വഴിയോ അതോ വീഡിയോ വഴിയോ കാണുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കുക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സംവിധാനവും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവരുടെ ഉറക്കത്തിന് ഭംഗം വരുത്താതിരിക്കാനായിട്ട് കളറ് മാറുന്ന ഡെയിലി ഡേ ടൈപ്പ് ലൈറ്റും നൈറ്റിലെ വെളിച്ചം കുറഞ്ഞ രീതിയിലുള്ള ഒരു സംവിധാനവും, അതിന് ഡൈനാമിക് ലൈറ്റിംഗ് എന്നാണ് പറയുന്നത്, അതും നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. 8 മണിക്കൂർ ഇടവിട്ട് അവരുടെ ഹെൽത്ത് അലേർട്ട്സ് നമ്മൾ വാട്സാപ്പ് വഴി അവരുടെ ബന്ധുക്കൾക്ക് അറിയിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവരുടെ മാനസിക സമ്മർദ്ദവും അതുപോലെ തന്നെ രോഗിയുടെ മാനസിക സമ്മർദ്ദവും ഒരു പരിധിവരെ കുറയ്ക്കുവാനും അവരെ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യുവാനും സാധിക്കുന്നുണ്ട്.